ഏവർക്കും നമസ്കാരം. മാസ് ഡ്രീംസിൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മന്ദബുദ്ധി അതിബുദ്ധിമാനാവാൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പരിഹാര മാർഗങ്ങളാണ്. അതായത് ബുദ്ധി കുറഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധി കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ അതിബുദ്ധിമാന്മാരാകാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് പരിഹാര മാർഗങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. അതിനായി ചെയ്യേണ്ടത് ചെങ്ങഴുനീർ കിഴങ്ങിൻ്റെ തണ്ടും കിഴങ്ങും ഇലയും അതിൻ്റെ അല്ലിയും കൽക്കമാക്കി നെയ്യും പാലും ചേർത്ത് സ്വർണ്ണ തകിടിട്ട് കാച്ചി അരിക്കുക. അതിന് ശേഷം അതിൽ നിന്നും 15 ഗ്രാം വീതം രാത്രിയിൽ മാത്രം കഴിക്കുക. ഒരിക്കൽ കൂടി പറയാം, ചെങ്ങഴുനീർ കിഴങ്ങിൻ്റെ തണ്ട്, കിഴങ്ങ്, ഇല, അതിൻ്റെ അല്ലി എന്നിവ കൽക്കമാക്കിയ ശേഷം നെയ്യും പാലും ചേർത്ത് സ്വർണ്ണ തകിടിൽ ഇട്ട് കാച്ചി അരിക്കുക. അതായത് സ്വർണ്ണ തകിട് ഈ കൂട്ടിൽ ഇട്ട് നന്നായി കാച്ചി അരിച്ച് എടുക്കുക. അതിനുശേഷം 15 ഗ്രാം വീതം രാത്രിയിൽ മാത്രം കഴിക്കുക. ഇത് മന്ദബുദ്ധിയായ ആളുകൾക്ക് അല്ലെ കുട്ടികൾക്ക് അതിബുദ്ധിമാനാവാനുള്ള ഒരു ആയുർവേദ പരിഹാര മാർഗമാണ്. ഇതുകൂടാതെ ബ്രഹ്മി, വയമ്പ്, ഇന്ദുപ്പ്, ശംഖ് പുഷ്പത്തിൻ്റെ വേര്, മീനങ്ങാടി, ബ്രഹ്മ സുവർച്ചല, കാട്ടുവെള്ളരി, തിപ്പലി ഇവ 3 യവ തൂക്കം വീതം, സ്വർണത്തിൻ്റെ പൊടി 2 യവ തൂക്കം, വത്സനാഭി 1 എൽ തൂക്കം, നെയ്യ് 1 ഫലം, അതായത് 60 ഗ്രാം. ഇത് എല്ലാം കൂട്ടി അരച്ച് കഴിക്കുന്നത് മന്ദബുദ്ധിയായവർക്ക് ബുദ്ധി കിട്ടുന്നതിനും അല്ലെങ്കിൽ അതിബുദ്ധിമാന്മാരാകുന്നതിനും സഹായിക്കുന്ന ഒരു ആയുർവേദ പരിഹാരമാണ്. ഒരിക്കൽ കൂടി പറയാതെ, ബ്രഹ്മി, വയമ്പ്, ഇന്ദുപ്പ്, ശംഖുപുഷ്പത്തിൻ്റെ വേര്, മീനങ്ങാടി, ബ്രഹ്മ സുവർച്ചല, കാട്ടുവെള്ളരി, തിപ്പലി ഇവ 3 യവ തൂക്കം, സ്വർണത്തിൻ്റെ പൊടി 2 യവ തൂക്കം, വത്സനാഭി 1 എൽ തൂക്കം, നെയ്യ് 1 ഫലം. ഇത് എല്ലാം കൂട്ടി അരച്ച് കഴിക്കുന്നത് ബുദ്ധി അതിബുദ്ധിമാനാവാൻ വളരെ പ്രയോജനപ്പെടുന്ന ഒരു ഔഷധക്കൂട്ടാണ്. മറ്റൊന്ന് താമര വളയം, താമര കിഴങ്ങ്, താമര അല്ലി, താമര ഇല, താമര കുരു ഇവ അരച്ച് വെള്ളത്തിൽ കലക്കി നെയ്യും നെയ്യോട് സമം പാലും ചേർത്ത് ഒരു സ്വർണത്തിൻ്റെ തകിടുമിട്ട് കാച്ചി അരിച്ച് 15 ഗ്രാം വീതം പ്രഭാതത്തിൽ കഴിക്കുക. മുൻപ് പറഞ്ഞത് രാത്രി കഴിക്കുന്നതാണ്, ഇപ്പോൾ അത് രാവിലെ കഴിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, താമര വളയം, താമര കിഴങ്ങ്, താമരയല്ലി, താമര ഇല, താമര കുരു ഇവ അരച്ച് വെള്ളത്തിൽ കലക്കി നെയ്യും നെയ്യോട് സമം, അതായത് നെയ്യെടുക്കുന്ന അത്രയും തന്നെ പാലും ചേർത്ത് ഒരു സ്വർണത്തിൻ്റെ തകിടും ഇട്ട് കാച്ചി അരിച്ച് 15 ഗ്രാം വീതം പ്രഭാതത്തിൽ കഴിക്കുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോട് കേട്ട് മനസ്സിലാക്കി മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതുകൂടാതെ മുത്തലിൻ്റെ നീര് 15 ഗ്രാം വീതം അതിരാവിലെ കഴിക്കുന്നതും മന്ദബുദ്ധി അതിബുദ്ധിമാനാവാൻ സഹായിക്കുന്ന ഒരു പരിഹാര മാർഗമാണ്. കൂടാതെ ഇരട്ടി മധുരത്തിൻ്റെ പൊടി പാല് ചേർത്ത് കഴിക്കുക, അതായത് 5 ഗ്രാം വീതം
ഇരട്ടി മധുരത്തിന്റെ പൊടി 5 ഗ്രാം വീതം പാലിൽ ചേർത്ത് കഴിക്കുന്നത്. മന്ദബുദ്ധിയായവർ അല്ലെങ്കിൽ മന്ദബുദ്ധിയായ കുട്ടികൾ എന്ന് തോന്നുന്നവർ അതിബുദ്ധിമാന്മാരാകുന്നതിനും അല്ലെങ്കിൽ ബുദ്ധി കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന പരിഹാര മാർഗമാണ്. കൂടാതെ വാലുഴവത്തിന്റെ പഴം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാലുഴവത്തിന്റെ പഴം ദിവസവും കഴിക്കുന്നതും ബുദ്ധിക്ക് ഏറെ ഫലം കിട്ടുന്ന ഒരു ഔഷധമാണ്, അല്ലെങ്കിൽ ഔഷധ ഫലമാണ് വാലുഴവത്തിന്റെ പഴം എന്ന് പറയുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായ അളവിലും തൂക്കത്തിലും കൃത്യമായ ഔഷധങ്ങളും ചേർത്ത് മാത്രം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ മരുന്ന് ഔഷധങ്ങൾ ഏതൊക്കെയാണെന്നോ അല്ലെങ്കിൽ അതിന്റെ കൂട്ടുകൾ എങ്ങനെയാണോ എടുക്കേണ്ടതെന്നോ അറിയില്ല എങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരോടോ അല്ലെങ്കിൽ ഒരു വിദഗ്ധ ഉപദേശകരുടെയോ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. കൃത്യമായ അളവിലും കൃത്യമായ രീതിയിലും ഉപയോഗിച്ചാൽ ആയുർവേദം എപ്പോഴും ഗുണം കിട്ടുന്ന ഒരു ഔഷധം തന്നെയാണ്. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. നന്ദി, നമസ്തേ.